സംസ്ഥാനത്ത് ഇന്ന് 6244 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. ജില്ലകൾ തിരിച്ചുള്ള കണക്കുകൾ നോക്കിയാൽ മലപ്പുറം 1013, എറണാകുളം 793, കോഴിക്കോട് 661, തൃശൂർ 518, തിരുവനന്തപുരം 581, കൊല്ലം 581, ആലപ്പുഴ 486, പാലക്കാട് 364, കോട്ടയം 350, കണ്ണൂർ 303, കാസർഗോഡ് 224, പത്തനംതിട്ട 169, ഇടുക്കി 114, വയനാട് 84 എന്നിങ്ങനെയാണ് ജില്ലകളിൽ ഇന്ന് രോഗബാധ സ്ഥിരീകരിച്ചത്. 20 മരണങ്ങളാണ് ഇന്ന് കോവിഡ് 19 മൂലം സ്ഥിരീകരിച്ചത്. ഇതോടെ ആകെ മരണം 1066. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 18 പേർ വിദേശ രാജ്യങ്ങളിൽ നിന്നും 81 പേർ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വന്നവരാണ്. 5745 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 364 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. മലപ്പുറം 934, എറണാകുളം 714, കോഴിക്കോട് 649, തൃശൂർ 539, തിരുവനന്തപുരം 508, കൊല്ലം 527, ആലപ്പുഴ 426, പാലക്കാട് 320, കോട്ടയം 313, കണ്ണൂർ 273, കാസർഗോഡ് 213, പത്തനംതിട്ട 152, ഇടുക്കി 96, വയനാട് 81 എന്നിങ്ങനെയാണ് സമ്പർക്കത്തിലൂടെ രോഗം ബാധിച്ചത്. തിരുവനന്തപുരം 21, കോട്ടയം 4, മലപ്പുറം 3, കൊല്ലം, എറണാകുളം, തൃശൂർ, കോഴിക്കോട് ജില്ലകളിൽ രണ്ട് വീതം ആരോഗ്യ പ്രവർത്തകർക്കുൾപ്പെടെ 36 ആരോഗ്യ പ്രവർത്തകർക്കാണ് സമ്പർക്കത്തിലൂടെ രോഗം ബാധിച്ചത്. രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന 7292 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. തിരുവനന്തപുരം 871, കൊല്ലം 625, പത്തനംതിട്ട 321, ആലപ്പുഴ 574, കോട്ടയം 143, ഇടുക്കി 185, എറണാകുളം 823, തൃശൂർ 631, പാലക്കാട് 449, മലപ്പുറം 1519, കോഴിക്കോട് 836, വയനാട് 66, കണ്ണൂർ 436, കാസർഗോഡ് 343 എന്നിങ്ങനെയാണ് പരിശോധനാ ഫലം നെഗറ്റീവായത്. ഇതോടെ 93837 പേരാണ് രോഗം സ്ഥിരീകരിച്ച് ഇനി ചികിത്സയിലുള്ളത്. 215149 പേർ ഇതുവരെ കോവിഡിൽ നിന്നും മുക്തി നേടി. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലായി 278989 പേരാണ് ഇപ്പോൾ നിരീക്ഷണത്തിലുള്ളത്. ഇവരിൽ 252645 പേർ വീട് ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈനിലും 26344 പേർ ആശുപത്രികളിലും നിരീക്ഷണത്തിലാണ്. 2519 പേരെയാണ് ഇന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 50056 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ഇന്ന് 7 പുതിയ ഹോട്ട്സ്പോട്ടുകളുണ്ട്. 14 പ്രദേശങ്ങളെ ഹോട്ട്സ്പോട്ടിൽ നിന്നും ഒഴിവാക്കി. ഇതോടെ ആകെ 653 ഹോട്ട്സ്പോട്ടുകളാണുള്ളത്. കാർഷിക നിയമനത്തിനെതിരെയുള്ള പ്രതിഷേധങ്ങൾ തണുപ്പിക്കാൻ കർഷക സംഘടനകളുമായി കേന്ദ്ര സർക്കാർ നടത്തിയ ചർച്ച പരാജയപ്പെട്ടു. സമരരംഗത്തുള്ള പഞ്ചാബിലെ കർഷക സംഘടനകളുമായി നടത്തിയ ചർച്ചയാണ് പരാജയപ്പെട്ടത്. യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയ കർഷക സംഘടനകൾ കൃഷിഭവന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. പ്രക്ഷോഭം തുടരുമെന്ന് കർഷക സംഘടനകൾ അറിയിച്ചു. ഇത് രണ്ടാം തവണയാണ് കർഷക സംഘടനകളെ കേന്ദ്രം ചർച്ചയ്ക്ക് വിളിക്കുന്നത്. കാർഷിക നിയമനത്തിനെതിരെ പ്രക്ഷോഭങ്ങൾ പഞ്ചാബിലും ഹരിയാനയിലും ഇതുവരെ തണുത്തിട്ടില്ല. കർഷക സംഘടനകളും വ്യക്തികളും സുപ്രീംകോടതിയിൽ ഹർജി നൽകിയിട്ടുണ്ട്. ഹർജിയിൽ 4 ആഴ്ചയ്ക്കുള്ളിൽ കേന്ദ്രത്തോട് മറുപടി ആവശ്യപ്പെട്ടിരിക്കുകയാണ് സുപ്രീംകോടതി. അതിനിടെയാണ് അനുനയ നീക്കവുമായി കർഷക സംഘടനകളെ കേന്ദ്രം ചർച്ചയ്ക്ക് വിളിച്ചത്. കാർഷിക നിയമം കർഷകർക്കെതിരെയാണെന്ന തെറ്റിദ്ധാരണയുണ്ടായി എന്നാണ് കർഷക സംഘടനകളെ ചർച്ചയ്ക്ക് ക്ഷണിച്ചുകൊണ്ട് കേന്ദ്ര കൃഷി മന്ത്രാലയ സെക്രട്ടറി എഴുതിയ കത്തിൽ പറഞ്ഞത്. അതേസമയം കാർഷിക നിയമത്തെക്കുറിച്ച് വ്യക്തമായി അറിയാമെന്നും അത് എന്തിനു വേണ്ടിയാണ് ഉണ്ടാക്കിയതെന്നതിൽ ധാരണയുണ്ടെന്നും ഓൾ ഇന്ത്യ കിസാൻ സംഘർഷ് കോർഡിനേഷൻ കമ്മിറ്റി സെക്രട്ടറി അവിക് സഹ പ്രതികരിച്ചു. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. ജനനവും മരണവും രജിസ്റ്റർ ചെയ്യുന്നതിന് ആധാർ നിർബന്ധമല്ലെന്ന് രജിസ്ട്രാർ ജനറൽ ഓഫ് ഇന്ത്യ. വിവരാവകാശ രേഖയിൽ ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. സ്വമേധയാ ആധാർ നൽകിയിട്ടുണ്ടെങ്കിൽ ഒരു രേഖയിലും അത് കാണിക്കേണ്ടതില്ല. ജനന മരണ ഡാറ്റയുടെ ഭാഗമായി സൂക്ഷിക്കേണ്ടതുമില്ല. രജിസ്ട്രാർ ജനറൽ ഇക്കാര്യം വ്യക്തമാക്കുന്നത് വിശാഖപട്ടണത്തെ അഭിഭാഷകനായ MVS അനിൽകുമാർ നൽകിയ വിവരാവകാശ അപേക്ഷയ്ക്കുള്ള മറുപടിയിലാണ്. ജനനവും മരണവും രജിസ്റ്റർ ചെയ്യുന്നത് 1969 ജനന മരണ രജിസ്ട്രേഷൻ നിയമപ്രകാരമാണ്. ഇത് കേന്ദ്ര നിയമമാണ്. ആധാർ ഉപയോഗിക്കുന്നതിന് ഈ നിയമത്തിൽ ഭേദഗതി വരുത്തിയിട്ടില്ല. കൂടാതെ നിയമവ്യവസ്ഥകൾ നടപ്പാക്കേണ്ടത് സംസ്ഥാന സർക്കാരുകളാണെന്നും രജിസ്ട്രാർ ജനറൽ വിശദീകരിച്ചു. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. സ്വർണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രജിസ്റ്റർ ചെയ്ത കേസിൽ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി M ശിവശങ്കർ മുൻകൂർ ജാമ്യം തേടിയതായി റിപ്പോർട്ട്. ED കഴിഞ്ഞ ദിവസം നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ശിവശങ്കർ ജാമ്യത്തിനായി ഹൈക്കോടതിയെ സമീപിച്ചത്.
ഇഡി തന്നെ അറസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണെന്നും തന്നെ കേസിൽ കുടുക്കാൻ മനഃപൂർവ്വം ശ്രമിക്കുകയാണെന്നും ശിവശങ്കർ പറഞ്ഞു. ബുധനാഴ്ച എം ശിവശങ്കറിനോട് ഇഡി ഓഫീസിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ടിരുന്നെങ്കിലും അദ്ദേഹം ഹാജരായിട്ടില്ല. ഇതിനിടെയാണ് മുൻകൂർ ജാമ്യാപേക്ഷയുമായി ഹൈക്കോടതിയെ സമീപിച്ചത്. ചാർട്ടേഡ് അക്കൗണ്ടന്റും താനും തമ്മിലുള്ള വാട്സ്ആപ്പ് ചാറ്റുകൾ കേസിലെ തെളിവായി ഇഡി റിപ്പോർട്ടിൽ പരാമർശിച്ചിരുന്നു. എന്നാൽ സ്വർണ്ണക്കടത്തുമായി തനിക്ക് ഒരു ബന്ധവുമില്ലെന്നും മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരിക്കെ യു എ ഇ കോൺസുലേറ്റുമായി അടുത്ത ബന്ധമുണ്ടായിരുന്നു. അങ്ങനെയാണ് കോൺസുലേറ്റിലെ സെക്രട്ടറിയായ സ്വപ്ന സുരേഷിനെ പരിചയപ്പെടുന്നത്. സ്വപ്നയുടെ കുടുംബാംഗങ്ങളുടെ പല ചടങ്ങുകളിലും പങ്കെടുത്തു. പരസ്പരം സമ്മാനങ്ങൾ നൽകി. യു എ ഇ ഭരണാധികാരി സ്വപ്നയ്ക്ക് ടിപ്പായി നൽകിയ പണം ലോക്കറിൽ വയ്ക്കാൻ സ്വപ്ന തന്നെയാണ് തന്റെ സഹായം തേടിയത്. ഇക്കാര്യമാണ് ചാർട്ടേഡ് അക്കൗണ്ടന്റുമായി സംസാരിച്ചത്. കേസുമായി ബന്ധപ്പെട്ട് ഇ ഡി ഇതുവരെ 30 മണിക്കൂറോളം തന്നെ ചോദ്യം ചെയ്തിട്ടുണ്ടെന്നും ജാമ്യാപേക്ഷയിൽ ശിവശങ്കർ വ്യക്തമാക്കുന്നു. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. യു പിയിൽ വീണ്ടും അതിക്രമങ്ങൾ തുടരുന്നു. ഉറങ്ങുകയായിരുന്ന ദളിത് പെൺകുട്ടിക്ക് നേരെ ആസിഡ് ആക്രമണമുണ്ടായ സംഭവത്തിൽ വ്യാപക പ്രതിഷേധമുയരുമ്പോൾ കർശന നടപടിയെടുക്കുമെന്ന സ്ഥിരം മറുപടിയുമായി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്. ശക്തമായ നടപടിയെന്ന് മുഖ്യമന്ത്രി ആവർത്തിക്കുമ്പോഴും നാൾക്കുനാൾ ആക്രമണങ്ങൾ വർദ്ധിക്കുകയാണ്. ആസിഡ് ആക്രമണ കേസിൽ പ്രതിക്കെതിരെ കർശന നടപടിയെടുക്കണമെന്നാണ് യോഗി പോലീസിന് നിർദ്ദേശം നൽകിയത്. ഭാവിയിൽ ഇത്തരം ആക്രമണങ്ങൾ യു പിയിൽ സംഭവിക്കില്ലെന്ന് ഉറപ്പുവരുത്തണമെന്നും യോഗി ആവശ്യപ്പെട്ടു. കഴിഞ്ഞ ദിവസമാണ് യു പിയിലെ ഗോണ്ട നഗരത്തിൽ പ്രായപൂർത്തിയാകാത്ത 3 ദളിത് സഹോദരിമാർക്ക് നേരെ ആസിഡ് ആക്രമണം നടന്നത്. വീട്ടിൽ ഉറങ്ങുകയായിരുന്ന പെൺകുട്ടികളുടെ ദേഹത്ത് ആസിഡ് ഒഴിക്കുകയായിരുന്നു. 8, 12, 17 വയസ്സായ പെൺകുട്ടികൾക്കാണ് ആക്രമണം നേരിട്ടത്. 17 വയസ്സുകാരിക്ക് 35% പൊള്ളലേറ്റു. 12 വയസ്സുകാരിക്ക് 25%, 8 വയസ്സുകാരിക്ക് 5% പൊള്ളലേറ്റിട്ടുണ്ട്. പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. എയർ ഇന്ത്യ ഉദ്യോഗസ്ഥനെതിരെ വ്യാജ പരാതി നൽകി കള്ളക്കേസിൽ കുടുക്കിയ സംഭവത്തിൽ ബിജോയ് ജേക്കബിനെയും സ്വപ്ന സുരേഷിനുമെതിരെ സാക്ഷിമൊഴി. സാക്ഷികളുടെ രഹസ്യമൊഴി രേഖപ്പെടുത്താനാണ് ക്രൈംബ്രാഞ്ച് തീരുമാനം. ഇതിനായി തിരുവനന്തപുരം സിജെഎം കോടതി അപേക്ഷ നൽകി. എയർ ഇന്ത്യ ഉദ്യോഗസ്ഥൻ സിബുവിനെതിരായ പരാതിയിൽ ഭീഷണിപ്പെടുത്തി ഒപ്പിടുവിച്ചതെന്നാണ് പരാതിയിൽ ഒപ്പിട്ട 18 സ്ത്രീകളിൽ ഒരാൾ അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയിട്ടുള്ളത്. തെറ്റിദ്ധരിച്ച് പരാതി നൽകാൻ പ്രേരിപ്പിച്ചുവെന്നാണ് മറ്റൊരാളുടെ മൊഴി. ഈ 2 സാക്ഷികളുടെയും രഹസ്യമൊഴി എടുക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. തിരുവനന്തപുരം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഇതിനായി അപേക്ഷ നൽകി. എയർ ഇന്ത്യ ഉദ്യോഗസ്ഥനെതിരെ വ്യാജമായി ലൈംഗിക പീഡന പരാതിയുണ്ടാക്കി കള്ളക്കേസിൽ കുടുക്കിയെന്നായിരുന്നു കേസ്. എയർ ഇന്ത്യ സാറ്റ്സ് മുൻ വൈസ് ചെയർമാനായിരുന്ന ബിനോയ് ജേക്കബും സ്വപ്ന സുരേഷുമാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണം നേരിടുന്നത്. വ്യാജപരാതിക്കെതിരെ വലിയതുറ പോലീസാണ് ആദ്യം കേസെടുത്തത്. ബിനോയ്ക്കെതിരെ ആദ്യം തെളിവുണ്ടെന്ന് കണ്ടെത്തിയ പോലീസ് പിന്നീട് തെളിവുകളില്ലെന്ന് പറഞ്ഞ് കളം മാറി. എയർ ഇന്ത്യ ഉദ്യോഗസ്ഥൻ സിബു ഹൈക്കോടതിയെ സമീപിച്ചതോടെ കേസ് ക്രൈംബ്രാഞ്ച് ഏറ്റെടുക്കുകയായിരുന്നു. കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണത്തിന് ശേഷം ജയിലിലെത്തി സ്വപ്ന സുരേഷിന്റെ അറസ്റ്റ് രേഖപ്പെടുത്താനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. വീട്ടമ്മയെ സ്കൂൾ കലോത്സവത്തിനിടെ പീഡിപ്പിച്ചെന്ന പരാതിയിൽ കോടതിയിൽ കീഴടങ്ങിയ അധ്യാപകരെ റിമാൻഡ് ചെയ്തു. പുല്ലാളൂർ കമ്പ്രവീട്ടിൽ ഷൈജൽ, കരുമല പനയംകണ്ടി ഷാജഹാൻ എന്നിവരെയാണ് റിമാൻഡ് ചെയ്തത്. കേസിനാസ്പദമായ സംഭവം നടന്നത് കഴിഞ്ഞ ഒക്ടോബറിൽ ചേവായൂർ ഉപജില്ലാ കലോത്സവം തലക്കുളുത്തർ CMM ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കവെയാണ്. പരാതിയിൽ കലോത്സവ കമ്മിറ്റിയിൽ കണ്ട പരിചയത്തിൽ അധ്യാപകർ യുവതിയെ വീട്ടിലെത്തി പീഡിപ്പിച്ചെന്നാണ് ഉള്ളത്. ഏലത്തൂർ പോലീസ് എടുത്ത കേസിൽ പിന്നീട് വനിതാ സെൽ ഇൻസ്പെക്ടർ അന്വേഷണം നടത്തുകയും ചെയ്തു. ഹൈക്കോടതിയിൽ നിന്ന് അധ്യാപകർ ഇരുവരും മുൻകൂർ ജാമ്യം നേടിയിരുന്നു. ഇതിനിടയിൽ വീട്ടമ്മ സമൂഹമാധ്യമം വഴി തന്നെ അപമാനിച്ചുവെന്ന് കാണിച്ച് ഹൈക്കോടതിയിൽ ഹർജി നൽകി. തുടർന്ന് ഹൈക്കോടതി ഇരുവരുടെയും ജാമ്യം റദ്ദു ചെയ്തു. 2 മാസത്തിന് ശേഷവും അധ്യാപകരെ അറസ്റ്റ് ചെയ്യുന്നില്ലെന്ന് ചൂണ്ടിക്കാട്ടി പരാതിക്കാരി ഹൈക്കോടതിയെ സമീപിച്ചു. അന്വേഷണ ഉദ്യോഗസ്ഥയെ മാറ്റണമെന്നും ആവശ്യപ്പെട്ടിരുന്നു. പിന്നീട് ജില്ലാ പോലീസ് മേധാവിയുടെ മേൽനോട്ടത്തിൽ അസിസ്റ്റന്റ് കമ്മീഷണർ റാങ്കിൽ കുറയാത്ത ഉദ്യോഗസ്ഥൻ അന്വേഷണം നടത്തുകയും ചെയ്തു. കോടതി 5 മാസത്തിനുള്ളിൽ കുറ്റപത്രം സമർപ്പിക്കണമെന്ന് നിർദ്ദേശിച്ചിരുന്നു. ഇതിനിടയിലാണ് കോടതിയിൽ അധ്യാപകർ കീഴടങ്ങിയത്. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. കേരള കോൺഗ്രസ് ജോസ് കെ മാണി വിഭാഗം ഇടതുമുന്നണിക്കൊപ്പം നിൽക്കുമെന്ന് ചെയർമാൻ ജോസ് കെ മാണി വാർത്താ സമ്മേളനത്തിൽ പ്രഖ്യാപിച്ചു. രാജ്യസഭാ എംപി സ്ഥാനം രാജിവെക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. കോട്ടയം പാലായിൽ നടന്ന നേതൃയോഗത്തിന് ശേഷം നടത്തിയ പ്രഖ്യാപനത്തിനിടെ UDFനെയും PJ ജോസഫിനെയും ജോസ് കെ മാണി രൂക്ഷമായി വിമർശിക്കുകയും ചെയ്തു. ഇതോടെ മാസങ്ങൾ നീണ്ട രാഷ്ട്രീയ അഭ്യൂഹങ്ങൾക്കാണ് വിരാമമായത്. നേരത്തെ ജോസ് കെ മാണി വിഭാഗം UDFനെ തള്ളിപ്പറയുകയോ മുന്നണി വിടുകയോ ചെയ്താൽ ഇടതുപക്ഷത്തിലെടുക്കുന്ന കാര്യം പരിഗണിക്കുമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ളവർ വ്യക്തമാക്കിയിരുന്നു. ഇടതുമുന്നണി പ്രവേശനവുമായി ബന്ധപ്പെട്ട് ജോസ് കെ മാണി LDF കൺവീനർ A വിജയരാഘവനുമായി നിരവധി തവണ ചർച്ച നടത്തിയതായും റിപ്പോർട്ടുകളുണ്ട്. മാത്രമല്ല ജോസ്
കോൺഗ്രസ് വിഭാഗത്തെ മുന്നണിയിലെടുക്കുന്നതിന് ആദ്യം എതിർപ്പ് പ്രകടിപ്പിച്ച സി പി ഐ നിലപാട് മയപ്പെടുത്തുകയും ചെയ്തിരുന്നു. എന്നാൽ ഇടതുമുന്നണിയിലുള്ള എൻ സി പി ജോസ് കെ മാണി വിഭാഗത്തിന്റെ മുന്നണി പ്രവേശനത്തെ അനുകൂലിച്ചിരുന്നെങ്കിലും മാണി സിക്കാപ്പൻ ജയിച്ച പാലാ സീറ്റ് വിട്ടുകൊടുക്കില്ലെന്ന് വ്യക്തമാക്കിയിരുന്നു. ഇത് സംബന്ധിച്ച് തർക്കം തുടരുകയാണെന്ന റിപ്പോർട്ടുകൾക്കിടയിലാണ് ജോസ് കെ മാണിയുടെ പ്രഖ്യാപനം. യു ഡി എഫ് പലപ്പോഴും വഞ്ചിച്ചെന്നും കെ എം മാണിയുടെ വീട് മ്യൂസിയമാക്കണമെന്നവരെ പറഞ്ഞതായും ജോസ് കെ മാണി പറഞ്ഞു. ഓഫീസ് പിടിച്ചെടുക്കാൻ ശ്രമിച്ചു. യു ഡി എഫ് പി ജെ ജോസഫിനെ സഹായിച്ചു. വർഗീയ ശക്തികൾ വളർന്നു വരുന്ന ഈ ഘട്ടത്തിൽ മതനിരപേക്ഷതയ്ക്ക് വേണ്ടി ഇടതുപക്ഷത്തോട് ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചതായും ജോസ് കെ മാണി പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. ഓപ്പറേഷൻ റേഞ്ചർ നടപടികളുമായി തൃശൂർ സിറ്റി പോലീസ്. സാമൂഹ്യ വിരുദ്ധരെയും ഗുണ്ടാ സംഘങ്ങളെയും കർശനമായി നേരിടാൻ ഇന്ന് നടത്തിയ റെയ്ഡിൽ പോലീസ് ആയുധങ്ങൾ പിടിച്ചെടുത്തു. റെയ്ഡ് നടത്തിയത് കഴിഞ്ഞ ദിവസങ്ങളിലായി തൃശൂരിൽ നടക്കുന്ന കൊലപാതക പരമ്പരകൾക്ക് പിന്നാലെയാണ്. കഴിഞ്ഞ ദിവസം തൃശൂർ സിറ്റി പോലീസിന് കീഴിൽ വരുന്ന 20 പോലീസ് സ്റ്റേഷൻ പരിധികളിൽ വ്യാപക റെയ്ഡ് നടത്തി. ഇതിനോടകം 330 ഒളിത്താവളങ്ങളിൽ റെയ്ഡ് നടത്തിയിട്ടുണ്ട്. റെയ്ഡ് നടത്തിയത് കൊടും കുറ്റവാളികൾ, ഗുരുതരമല്ലാത്ത കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെട്ടവർ, മുൻ കുറ്റവാളികൾ, ഗുണ്ടാ സംഘങ്ങൾ എന്നിവരെ അവർ ഉൾപ്പെട്ട കുറ്റകൃത്യങ്ങളുടെ തോതനുസരിച്ച് ലിസ്റ്റുകളായി തരംതിരിച്ചാണ്. വിപുലമായ പദ്ധതികളാണ് ആക്രമണങ്ങൾ തടയുന്നതിന്റെ ഭാഗമായി സേന നടപ്പിലാക്കുന്നത്. സൈബർ സെൽ കുറ്റവാളികളുടെയും ഗുണ്ടാ സംഘങ്ങളുടെയും സഞ്ചാരം നിരീക്ഷിക്കും. ക്രിമിനൽ നടപടിക്രമം 107-108 വകുപ്പുകൾ പ്രകാരമുള്ള കരുതൽ നടപടികൾ കർശനമാക്കുകയും ബോണ്ട് ലംഘനം നടത്തുന്നവരെ കരുതൽ തടങ്കലിന് വിധേയമാക്കുകയും ചെയ്യും. കോടതികളിൽ നിന്നും പുറപ്പെടുവിച്ചിട്ടുള്ള വാറണ്ടുകൾ സമയബന്ധിതമായി നടപ്പാക്കുകയും ചെയ്യും. കൂടാതെ ജാമ്യത്തിലിറങ്ങി ഒളിവിൽ പോയവരെ കണ്ടെത്തി അറസ്റ്റ് ചെയ്യാൻ പ്രത്യേക സംഘങ്ങളെ നിയോഗിച്ചിട്ടുണ്ട്. കുറ്റവാളികളുടെ കുറ്റകൃത്യങ്ങളുടെ രീതി അനുസരിച്ച് പ്രത്യേക ലിസ്റ്റ് തയ്യാറാക്കുകയും അക്രമ സ്വഭാവമുള്ളവർ, പിടിച്ചുപറിക്കാർ, സാമ്പത്തിക കുറ്റവാളികൾ, മാലമോഷ്ടാക്കൾ, മദ്യം, മയക്കുമരുന്ന്, കഞ്ചാവ് വിൽപ്പനക്കാർ എന്നിവരുടെയെല്ലാം ലിസ്റ്റ് തയ്യാറാക്കി നിരീക്ഷണം കർശനമാക്കുകയും ചെയ്യും. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. ഇടതുപക്ഷത്തോടൊപ്പം തന്നെ അടിയുറച്ച് നിൽക്കുമെന്ന് മാണി സിക്കാപ്പൻ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി രൂപീകൃതമായ കാലം മുതൽ എൻ സി പി ഇടതുപക്ഷത്തോടൊപ്പമാണ്, തുടർന്നും മുന്നോട്ട് പോകുമെന്നും അദ്ദേഹം പറഞ്ഞു. യു ഡി എഫിനൊപ്പം എൻ സി പി പോകുമെന്ന വിധത്തിൽ വരുന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണ്. പാലാ സീറ്റുമായി ബന്ധപ്പെട്ട് ചർച്ച നടന്നിട്ടില്ല. മുന്നണി പ്രവേശനത്തിന് ഒരു ഉപാധിയും വെച്ചിട്ടില്ലെന്നത് കേരള കോൺഗ്രസ് നേതാവ് ജോസ് കെ മാണി തന്നെ വ്യക്തമാക്കിയതാണ്. പാലാ ഞങ്ങളുടെ ചങ്കാണ്, അതിലൊരു മാറ്റവുമില്ലെന്നും മാണി സീക്കാപ്പൻ വ്യക്തമാക്കി. ജോസ് കെ മാണി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവേശനം പ്രഖ്യാപിച്ചതിനു ശേഷം നടത്തിയ വാർത്താസമ്മേളനത്തിലാണ് എൽ ഡി എഫിനൊപ്പം തന്നെ തുടരുമെന്ന് എൻ സി പി വ്യക്തമാക്കിയത്. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. വീട്ടുതടങ്കലിലാക്കപ്പെട്ട ജമ്മുകാശ്മീർ മുൻ മുഖ്യമന്ത്രിയും പി ഡി പി നേതാവുമായ മെഹബൂബ മുഫ്തിയെ മോചിപ്പിച്ചു. 2019 ഓഗസ്റ്റ് മുതൽ വീട്ടുതടങ്കലിലായിരുന്ന മുഫ്തിയെ 14 മാസങ്ങൾക്ക് ശേഷം ചൊവ്വാഴ്ച രാത്രിയാണ് മോചിപ്പിച്ചത്. ജമ്മുകാശ്മീരിന് പ്രത്യേക പദവി നൽകിയിരുന്ന ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതിന് പിന്നാലെ പൊതുസുരക്ഷാ നിയമപ്രകാരമായിരുന്നു മുഫ്തി അടക്കമുള്ള നിരവധി നേതാക്കൾക്കെതിരായ വീട്ടുതടങ്കൽ നടപടി. നാഷണൽ കോൺഫറൻസ് നേതാവ് ഫറൂഖ് അബ്ദുള്ളയെ മാർച്ച് 13 ഒമർ അബ്ദുള്ളയെ മാർച്ച് 24 മോചിപ്പിച്ചിരുന്നു. നേരത്തെ ജൂലൈയിൽ മുഫ്തിയുടെ തടങ്കൽ പി എസ് എ നിയമപ്രകാരം 3 മാസത്തേക്ക് കൂടി ജമ്മുകാശ്മീർ ഭരണകൂടം നീട്ടിയിരുന്നു. മുഫ്തിയെ ഉടൻ മോചിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് തിങ്കളാഴ്ച ഉത്തരവിറങ്ങിയിരുന്നു. ഇതിനു പിന്നാലെയാണ് മുഫ്തിയുടെ മോചനം. മുഫ്തിയുടെ മോചനത്തെ നാഷണൽ കോൺഫറൻസ് നേതാവ് ഒമർ അബ്ദുള്ള അടക്കമുള്ള രാഷ്ട്രീയ എതിരാളികളും സ്വാഗതം ചെയ്തു. മെഹബൂബ മോചിപ്പിക്കപ്പെട്ടു എന്നറിയുന്നതിൽ സന്തോഷമുണ്ടെന്ന് ഒമർ ട്വീറ്റ് ചെയ്തു. അവരെ വീട്ടുതടങ്കലിൽ പാർപ്പിച്ചിരുന്നത് ജനാധിപത്യത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾക്ക് വിരുദ്ധമായിട്ടായിരുന്നുവെന്നും ഒമർ അബ്ദുള്ള ആരോപിച്ചു. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. സംസ്ഥാന ജലഗതാഗത വകുപ്പ് പുതുതായി നിർമ്മിച്ച വാട്ടർ ടാക്സിയുടെയും കാറ്റാമറൈൻ ബോട്ട് സർവീസിന്റെയും ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യാഴാഴ്ച രാവിലെ 11:30 നിർവഹിക്കും. ആലപ്പുഴക്കാരുടെ യാത്രാ ദുരിതത്തിന് ഇത് പരിഹാരമുണ്ടാക്കും. ആളുകളെ ആകർഷിക്കുന്നതിനായി ചിലവ് കുറഞ്ഞതും ജലഗതാഗതത്തിന് ഏറ്റവും കൂടുതൽ സുരക്ഷിതവും ആധുനിക സൗകര്യങ്ങളോടും കൂടിയുള്ളതാണ് ഈ വാട്ടർ ടാക്സി. ഇന്ത്യയിൽ തന്നെ ആദ്യമായാണ് വാട്ടർ ടാക്സി എന്ന സംവിധാനം ഒരുക്കിയിട്ടുള്ളതെന്ന് സംസ്ഥാന ഡയറക്ടർ ഷാജി വി നായർ പറഞ്ഞു. വാട്ടർ ടാക്സിയുടെ സേവനം വളരെ കുറഞ്ഞ നിരക്കിൽ പൊതുജനങ്ങൾക്കും വിനോദസഞ്ചാരികൾക്കും പ്രയോജനപ്പെടുത്താം. മണിക്കൂറിൽ 15 നോട്ടിക്കൽ മൈൽ വേഗത്തിൽ സഞ്ചരിക്കാനാവുന്നതാണിത്. ഈ ബോട്ടിൽ ഒരേ സമയം 10 പേർക്ക് യാത്ര ചെയ്യാം. വാട്ടർ ടാക്സിയുടെ നിർമ്മാണം കാറ്റാമറൈൻ രീതിയിൽ 70 ലക്ഷത്തോളം രൂപ ചിലവിലാണ്. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. ട്രാൻസ്ജെൻഡർ സജ്ന ഷാജിയെ അപകീർത്തിപ്പെടുത്തിയെന്ന കേസിൽ ഒരാൾ അറസ്റ്റിൽ. ഏരൂർ സ്വദേശിയായ കച്ചവടക്കാരനാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്.
കഴിഞ്ഞ ദിവസമാണ് സജ്ന ഷാജി ബിരിയാണി കച്ചവടം നടത്താൻ തന്നെ ഒരു വിഭാഗം കച്ചവടക്കാർ അനുവദിക്കുന്നില്ലെന്നും കൂടെയുണ്ടായിരുന്ന ട്രാൻസ്ജെൻഡറിനെ ആക്രമിച്ചുവെന്നും ഇതുമൂലം കച്ചവടം നടത്താനാകുന്നില്ലെന്നും ഫേസ്ബുക്ക് ലൈവിൽ പറഞ്ഞത്. സജ്ന ബിരിയാണി വിൽപ്പന നടത്തിയിരുന്നത് എറണാകുളം ഇരുമ്പനത്തായിരുന്നു. ഹിൽ പാലസ് പോലീസിൽ പരാതി നൽകിയെങ്കിലും ആദ്യഘട്ടത്തിൽ നടപടിയെടുത്തില്ല. പിന്നീട് സംഭവം വിവാദമായതോടെ വിഷയത്തിൽ മന്ത്രി കെ കെ ശൈലജ ഇടപെട്ടു. ഇതോടെയാണ് പോലീസ് നടപടിയെടുത്തത്. തുടർന്ന് ഏരൂർ സ്വദേശി ഗിരീഷിനെയാണ് അറസ്റ്റ് ചെയ്തത്. സജ്നയ്ക്ക് പിന്തുണയുമായി സർക്കാർ തലത്തിൽ ഉൾപ്പെടെ നിരവധി പേരാണ് രംഗത്തെത്തുന്നത്. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. ചികിത്സ തേടിയെത്തുന്ന ഗർഭിണികൾ കോവിഡ് പോസിറ്റീവ് ആയാൽ സ്വകാര്യ ആശുപത്രികൾ അവരെ സർക്കാർ ആശുപത്രികളിലേക്ക് റെഫർ ചെയ്യുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും ആ രീതി ശരിയല്ലെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ. കോവിഡ് സ്ഥിരീകരിക്കുന്ന ഗർഭിണികളെ സർക്കാർ ആശുപത്രിയിലേക്ക് റെഫർ ചെയ്യാൻ നിൽക്കാതെ സ്വകാര്യ ആശുപത്രികളിൽ തന്നെ ചികിത്സിക്കാൻ സൗകര്യമൊരുക്കണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. മറ്റു വിധത്തിലുള്ള ഗുരുതര പ്രശ്നങ്ങളൊന്നുമില്ലാതെ ഗർഭിണികളെ സർക്കാർ ആശുപത്രിയിലേക്ക് അയക്കുന്നത് ഇവിടങ്ങളിലെ കോവിഡ് ചികിത്സയെ പ്രതികൂലമായി ബാധിക്കുന്നുവെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി സ്വീകരിച്ചത്. കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ണൂർ ജില്ലയിലെ ചില സ്വകാര്യ ആശുപത്രികളിൽ ഗർഭിണികൾക്ക് കോവിഡ് സ്ഥിരീകരിച്ചപ്പോൾ ഇവരെ സർക്കാർ ആശുപത്രിയിലേക്ക് റെഫർ ചെയ്ത നടപടി ചൂണ്ടിക്കാട്ടിയാണ് മുഖ്യമന്ത്രിയുടെ വിശദീകരണം. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. ഉത്തർപ്രദേശിൽ പീഡനത്തിനിരയായ ദളിത് പെൺകുട്ടി ആത്മഹത്യ ചെയ്തു. പെൺകുട്ടി ആത്മഹത്യ ചെയ്തത് പോലീസ് നടപടിയെടുക്കാത്തതിനെ തുടർന്നാണെന്ന് ബന്ധുക്കൾ. ഉത്തർപ്രദേശിൽ മണിപ്പൂരിൽ കൂട്ടബലാത്സംഗത്തിനിരയായ 15-കാരിയാണ് ജീവനൊടുക്കിയത്. പെൺകുട്ടിയുടെ മൃതദേഹം തൂങ്ങിമരിച്ച നിലയിലാണ് കണ്ടെത്തിയത്. വനത്തിൽ കൊണ്ടുപോയാണ് മുൻ ഗ്രാമത്തലവന്റെ മകൻ ഉൾപ്പെടെയുള്ളവർ ചേർന്ന് പെൺകുട്ടിയെ പീഡിപ്പിച്ചത്. ഇയാൾ ഉൾപ്പെടെ 3 പേരെ അറസ്റ്റ് ചെയ്തതായി ചിത്രകൂട് പോലീസ് സൂപ്രണ്ട് അറിയിച്ചു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പീഡനം സ്ഥിരീകരിച്ചിട്ടില്ലെന്നാണ് പോലീസ് പറയുന്നത്. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. തിരിച്ചെത്തുന്നവർക്കായി ഒക്ടോബർ 31 വരെ പ്രഖ്യാപിച്ച ക്വാറന്റൈൻ നിബന്ധനകൾ നീട്ടി ഖത്തർ. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്ന് തിരിച്ചു വരുന്ന ഖത്തർ വിസക്കാർക്ക് 7 ദിവസത്തെ ഹോട്ടൽ ക്വാറന്റൈൻ നിർബന്ധമാക്കി. പ്രത്യേക റീ എൻട്രി പെർമിറ്റ് ലഭിച്ചാൽ മാത്രമേ വിസയുള്ള വിദേശികൾക്ക് ഖത്തറിലേക്ക് വരാൻ സാധിക്കുകയുള്ളൂ. റീ എൻട്രി പെർമിറ്റിലാണ് ഏതുതരം ക്വാറന്റൈനാണ് വേണ്ടതെന്ന കാര്യം സൂചിപ്പിച്ചിട്ടുണ്ടാവുക. ഹോട്ടൽ ക്വാറന്റൈൻ ആവശ്യമായവർ ഡിസ്കവർ ഖത്തർ വെബ്സൈറ്റ് വഴിയാണ് ഹോട്ടൽ ബുക്ക് ചെയ്യേണ്ടത്. അതേസമയം കോവിഡ് വ്യാപനം കുറഞ്ഞ രാജ്യങ്ങളിൽ നിന്നെത്തുന്നവർക്ക് ഹോം ക്വാറന്റൈൻ മതി. കോവിഡ് വ്യാപനം കുറഞ്ഞ രാജ്യങ്ങളുടെ പേര് ലിസ്റ്റ് ചെയ്ത് ആരോഗ്യ മന്ത്രാലയത്തിന്റെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഡിസംബർ 31 വരെ നിബന്ധനകൾ നീട്ടിയിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. ബഹിരാകാശത്ത് മനുഷ്യനെ എത്തിക്കാനുള്ള ഇന്ത്യയുടെ ഗഗൻയാൻ പദ്ധതി വൈകുമെന്ന് ISRO തലവൻ കെ ശിവൻ അറിയിച്ചു. പദ്ധതിക്ക് തിരിച്ചടിയായത് കോവിഡ് രോഗവ്യാപനമാണ്. ISRO വിവിധ കേന്ദ്രങ്ങളിലെ 70 ശാസ്ത്രജ്ഞർ കോവിഡ് ബാധിതരായെന്നും കെ ശിവൻ വ്യക്തമാക്കി. കോവിഡ് കാരണം ഗഗൻയാൻ പദ്ധതിയുടെ റോക്കറ്റ് നിർമ്മാണം മുൻ നിശ്ചയിച്ചതുപോലെ മുന്നോട്ട് പോകുന്നില്ലെന്നും ആസൂത്രണം ചെയ്ത പോലെ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകാൻ നിലവിലെ സാഹചര്യത്തിൽ ബുദ്ധിമുട്ടാണെന്നും ISRO ചെയർമാൻ പറഞ്ഞു. അതേസമയം കോവിഡ് മഹാമാരി മൂലം സ്തംഭിച്ച റോക്കറ്റ് ലോഞ്ച് പ്രവർത്തനങ്ങൾ നവംബർ 1 പുനരാരംഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. അടുത്ത വർഷം ഓഗസ്റ്റിൽ മനുഷ്യനെ വഹിച്ചുകൊണ്ടുള്ള ദൌത്യം നടത്താനാണ് ലക്ഷ്യമിട്ടിരുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചരിത്ര പദ്ധതി പ്രഖ്യാപിച്ചത് 2018 സ്വാതന്ത്ര്യദിന പ്രസംഗത്തിലാണ്. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. കേരള, ആന്ധ്ര, തെലങ്കാന സംസ്ഥാനങ്ങളിൽ ഇന്ന് വ്യാപക മഴയുണ്ടാകുമെന്ന് കാലാവസ്ഥാ മുന്നറിയിപ്പ്. കേരളത്തിൽ 11 യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. കേരളത്തിൽ ഇന്ന് ഉച്ചയ്ക്ക് 2 രാത്രി 10 ശക്തമായ ഇടിമിന്നലിന് സാധ്യതയുണ്ടെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട തീവ്ര ന്യൂനമർദ്ദം ആന്ധ്രാതീരം വഴി കരയിൽ പ്രവേശിച്ചതാണ് കേരളത്തിൽ മഴയ്ക്ക് കാരണമായിരിക്കുന്നത്. മത്സ്യബന്ധനത്തിന് പോകരുതെന്ന് മുന്നറിയിപ്പുണ്ട്. കഴിഞ്ഞ 3 തെലങ്കാനയിലും അയൽ സംസ്ഥാനമായ ആന്ധ്രാപ്രദേശിലും കനത്ത മഴ തുടരുകയാണ്. ഇന്നലെ രാത്രിയുണ്ടായ കനത്ത മഴയിൽ മതിൽ തകർന്ന് ഹൈദരാബാദിൽ 2 പ്രായമുള്ള കുഞ്ഞുൾപ്പെടെ 9 മരിച്ചു. മതിൽ വീണത് 10 വീടുകളിലേക്കാണ്. കഴിഞ്ഞ 48 മണിക്കൂറിനിടെ തെലങ്കാനയിൽ 12 പേരാണ് മരണപ്പെട്ടത്. റോഡുകളിൽ വെള്ളം കയറുകയും താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളപ്പൊക്കമുണ്ടാവുകയും റോഡ് ഗതാഗതം തടസ്സപ്പെടുകയും ചെയ്തു. തെലങ്കാനയിൽ 14 ജില്ലകളെ മഴ ബാധിച്ചിട്ടുണ്ട്. ജലനിരപ്പ് ഉയരുന്നതിനെ തുടർന്ന് ഹൈദരാബാദിലേക്ക് വെള്ളം എത്തിക്കുന്ന ഹിമായത് സാഗർ അണക്കെട്ടിന്റെ ഷട്ടർ ഇന്നലെ രാത്രി തുറന്നു. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. ദുബായ് ഷോപ്പിംഗ് ഫെസ്റ്റിവലിന്റെ തീയതികൾ പ്രഖ്യാപിച്ചു. ഫെസ്റ്റിവൽ ഈ വർഷം ഡിസംബർ 17 മുതൽ 2021 ജനുവരി 30 വരെയാണ്. ഉദ്ഘാടന ദിവസം മുതൽ അവസാനം വരെ മനം മയക്കുന്ന ഒട്ടേറെ പരിപാടികളാണ് നടക്കുക. ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോകൾ, ലോകപ്രശസ്ത സംഗീതജ്ഞർ പങ്കെടുക്കുന്ന സ്റ്റേജ് പരിപാടികൾ, വിസ്മയിപ്പിക്കുന്ന കരിമരുന്ന് പ്രയോഗം, മാളുകളിൽ വിനോദ പരിപാടികൾ, വില കൂടിയ സമ്മാനങ്ങൾ നൽകുന്ന നറുക്കെടുപ്പുകൾ എന്നിവയ്ക്ക് പുറമെ പുതുവത്സരത്തിന് പ്രത്യേക ആഘോഷമുണ്ടായിരിക്കുമെന്ന് സംഘാടകരായ ദുബായ് ഫെസ്റ്റിവൽ ആൻഡ് റീറ്റെയിൽ എസ്റ്റാബ്ലിഷ്മെന്റ് വ്യക്തമാക്കി. ഇത്തവണ ദുബായ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ ആരംഭിക്കുന്നത് 1 നേരത്തെയാണ്. പരമാവധി പേർക്ക് എത്തിച്ചേരാനുള്ള സൗകര്യം പരിഗണിച്ചാണ് ഈ മാറ്റം. കോവിഡ് മഹാമാരിയുടെ സാഹചര്യത്തിൽ ഫെസ്റ്റിവലിൽ പങ്കെടുക്കുന്ന എല്ലാ
എല്ലാ ആളുകളും കോവിഡ് പ്രോട്ടോകോൾ കർശനമായി പാലിച്ചായിരിക്കും പ്രവർത്തിക്കുകയെന്നും അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. വാർത്തകൾ അവസാനിക്കുന്നില്ല. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ വെബ്സൈറ്റായ www.realnewskerala.com സന്ദർശിക്കുക. നന്ദി.